ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകിയ നേതാവായിരുന്നു പി വി ബാലചന്ദ്രൻ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ വയനാട് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം അക്കാലത്ത് യു ഡി എഫിന്റെ തിരിച്ചുവരവിനെ കൂടി ശക്തമായ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപതിൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാർട്ടി വിടുന്നതുവരെ അടിയുറച്ച ഐ ഗ്രൂപ്പ് നേതാവായിരുന്നു ഡി സി സി ഓഫീസ് നിർമ്മിക്കുന്നതിലുൾപ്പെടെ നേതൃത്വപരമായ പങ്ക് വഹിച്ചു പലതരത്തിലുള്ള വിവാദങ്ങളിൽ അകപ്പെടുകയും ചെയ്തിരുന്നു പി വി ബാലചന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്സ് കെ എസ് യുവിലൂടെയാണ് പുതിയ വീട്ടിൽ ബാലചന്ദ്രൻ എന്ന പി വി ബാലചന്ദ്രന്റെ പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള പ്രവേശനം പിന്നീട് നാല് പതിറ്റാണ്ടിലധികം കാലം ശക്തനായ കോൺഗ്രസ് നേതാവായി അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നിലകൊണ്ടു ഇടത് കോട്ടയായിരുന്ന അമ്പലവയൽ ശക്തമായ നേതൃത്വത്തിലൂടെ കോൺഗ്രസിൻ്റെ കൈപ്പിടിയിലേക്ക് എത്തിച്ചു ജില്ലാ കൗൺസിലിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ച് ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് വിജയം കരസ്ഥമാക്കി അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ അംഗം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങി വിവിധ നിലകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസിൽ ശക്തനായ ഐ ഗ്രൂപ്പ് നേതാവായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഡി സി സി പ്രസിഡന്റായി അക്കാലത്ത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് സാധ്യമാക്കി ഡി സി സി ഓഫീസ് നിർമ്മാണത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പി വി ബാലചന്ദ്രന് അണികളുണ്ടായിരുന്നു പി വി എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവായിരുന്നു ബാലചന്ദ്രൻ ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിലാണ് അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം പാർട്ടി വിടുന്നത് ഇറക്കുമതി നേതാക്കൾക്ക് സീറ്റ് നൽകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പാർട്ടി വിടൽ പിന്നീട് സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ പി വി ബാലചന്ദ്രൻ പങ്കെടുത്തിരുന്നു ഏറ്റവും ഒടുവിൽ മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാനുള്ള നീക്കം നടത്തിയ വിവാദത്തിലും അകപ്പെട്ടു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എക്കാലത്തും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച നേതാവായിരുന്നു പി ബാലചന്ദ്രൻ ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ